ഏവർക്കും ദ ചൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ പൊള്ളുന്ന വെയിലിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു ഭീം എന്ന ഒരു കൊച്ചുബാലൻ. ദാഹം കൊണ്ട് തൊണ്ട വരണ്ട അവൻ തൊട്ടടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. പെട്ടെന്ന് ആ നാട്ടുകാരിലൊരാൾ ഭീമിനെ കയ്യോടെ പിടിച്ചു. അയാൾ ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടി അവരെല്ലാവരും കൂടി ആ ബാലനെ തല്ലിച്ചതച്ചു. ഒരു താഴ്ന്ന ജാതിക്കാരൻ വെള്ളം കോരി കിണർ അശുദ്ധമാക്കി എന്നതായിരുന്നു കാരണം. തൻ്റെ ജീവിതത്തിലെ ഈ ദുരനുഭവം ആ ബാലനെ വല്ലാതെ നോവിച്ചു. എന്തു വില കൊടുത്തും ജാതീയമായ ഈ അവഗണനയ്ക്കെതിരെ പോരാടണമെന്ന് അവൻ തീർച്ചയാക്കി. അതിൽ കൊച്ചുബീം വിജയിക്കുകയും ചെയ്തു. ആ ബാലൻ ആരായിരുന്നുവെന്നോ? നമ്മുടെ ഭരണഘടനയുടെ സൃഷ്ടാവായ ഡോക്ടർ B.R. അംബേദ്കർ. April 14 അംബേദ്കറിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. ഭീംറാവു റാംജി അംബേദ്കർ അഥവാ B.R. അംബേദ്കർ 1891 ഒരു April 14 ജനിച്ചത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ റാംജി സക്പാലിൻ്റെയും ഭീമാബായിയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് ചെറിയ പ്രായം മുതൽ തന്നെ ശക്തമായ ജാതീയ അവഗണന നേരിടേണ്ടി വന്നിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അനുഭവിച്ചു പോന്ന ജാതീയമായ അവഗണനയ്ക്കെതിരെയും സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും പോരാടുവാൻ അംബേദ്കർ പ്രയത്നിച്ചു. സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്ക് വിദ്യാഭ്യാസവും മറ്റ് സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട കാലമായിരുന്നു അത്. ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊന്നും തളരാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അംബേദ്കർ ന്യൂയോർക്ക്, കൊളംബിയ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നും നിയമബിരുദങ്ങളും രാഷ്ട്രതന്ത്രജ്ഞത, നിയമം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ ഡോക്ടറേറ്റുകളും നേടി. പിന്നീട് സമൂഹത്തിലെ അധികൃതരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സംഘടന രൂപവൽക്കരിച്ചു. മാത്രമല്ല അവർക്കായി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. 1946 ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ ചെയർമാനായി അംബേദ്കറിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനു വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. 1947 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായ അംബേദ്കർ 1951 മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് വായനയിലും ഗ്രന്ഥരചനയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം 1956 ഡിസംബർ 6 തൻ്റെ 65-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിടപറഞ്ഞു. തുടർന്ന് 1990 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന മരണാനന്തരം അംബേദ്കറിന് നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായ ബാബാ സാഹേബിനെ ബഹുമാനപ്പെട്ട പിതാവ് എന്നാണ് അർത്ഥം. അംബേദ്കറിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.